വിവാഹം കഴിവതും വേഗം നടത്തുന്നത് എനിക്ക് സൗകര്യം. നാളെ എന്ന് പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. ഇവന് ഷിപ്പിലെ ജോലിയല്ലേ, വിചാരിക്കുന്ന പോലെ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാ. ആ ആ പിന്നെ ഞങ്ങൾക്കാണോ താമസം? അത് നമുക്ക് ഏറ്റവും അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി നടത്താം. ഏതായാലും നമ്മൾ വാങ്ങാവുന്നും കൊടുക്കാവുന്നും തീരുമാനിച്ചു. എന്നാ പിന്നെ വില നിലവാരത്തെ പറ്റി കൂടെ ഒന്ന് സംസാരിച്ച് പിരിയുന്നതല്ലേ നല്ലത്. മനസ്സിലായില്ല? സ്ത്രീധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീധനം എന്ന പേരിൽ ഒരൊറ്റ പൈസ ഞാൻ ഇവന് കൊടുക്കില്ല. അളിയൻ ഇങ്ങനെ അങ്ങോട്ട് വാശി പിടിച്ചാലോ? എന്റെ ഈ വമ്പിച്ച സ്വത്തെല്ലാം എന്റെ മകൾക്കുള്ളതാണ്, അവൾക്കുള്ളതെല്ലാം അവളുടെ ഭർത്താവിനും. എന്റെ അവധി കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിവാഹം നടത്തിക്കളയാൻ തീരുമാനിച്ചു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിജയ് പറയുന്നത്, ചേട്ടാ എന്റെ സ്നേഹം ഞാൻ മറ്റൊരാൾക്ക് അർപ്പിച്ചു കഴിഞ്ഞു. എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഗോപിയുമായി ഞാൻ സ്നേഹത്തിലാണ്. അദ്ദേഹത്തിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നേവിക്കാരൻ എന്ന നിലയ്ക്ക് ലോകം മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകളുമായി പരിചയപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പെണ്ണിനും എന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പം മുതലേ എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ചിത്രം നിന്റേത് മാത്രമായിരുന്നു. നിനക്കും അങ്ങനെ ആയിരിക്കും ഞാൻ കരുതി. നീ നീ എന്റെ മുറപ്പെണ്ണാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ നിർഭാഗ്യവാനാണ്. ഓൾ മൈ ബെസ്റ്റ് വിഷസ്. ഞാൻ വരട്ടെ. എടി, നിനക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ അനുവാദം പോലും ചോദിക്കാതെ ഞാൻ വിവാഹം നിശ്ചയിച്ചത്. ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കും കുട്ടി, അതാ നിനക്ക് നല്ലത്. വേണ്ട, അവൾ നിർബന്ധിക്കണ്ട. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ കാര്യത്തിൽ അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കേണ്ട കാര്യമില്ല. ഇത് ഈ കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഇത് ഞാൻ തീരുമാനിച്ചെങ്കിൽ ഞാൻ നടത്തി കഴിഞ്ഞു. ചേച്ചി പോ. എങ്കിൽ നമുക്കതിനെ നേരിട്ടുകൂടെ? എങ്ങനെ? എപ്പോ വേണമെങ്കിലും ഗോപിയുടെ കൂടെ ഇറങ്ങി വരാൻ ഞാൻ ഒരുക്കമാണ്. വേണ്ട, ഇവിടെ വെച്ച് നാം പിരിയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഗോപി, ഞാനിത് ആഗ്രഹിക്കാൻ പാടില്ലാത്തായിരുന്നു. എന്തുകൊണ്ട്? ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയുടെ മകൻ. എനിക്ക് കേൾക്കണ്ട. കോടിക്കണക്കിലുള്ള സ്വത്തുക്കളെക്കാൾ എനിക്ക് വലുത് ഗോപിയാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഗോപിക്കില്ലെങ്കിൽ. വിജയ്, എന്നോടൊപ്പം ഒരുപക്ഷെ നീയും കഷ്ടപ്പെടേണ്ടി വരും. ഒരുക്കമാണ്, പട്ടിണി കിടക്കേണ്ടി വന്നേ. ഗോപി എന്നോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിൽ നാളെ രാത്രി നീ ഒരുങ്ങി വരൂ, നമുക്ക് ഈ നാട് വിട്ടു. ഹലോ. അതെ, വിജയ തന്നെയാണ് സംസാരിക്കുന്നത്. എവിടുന്ന്? ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ കാര്യം?
അങ്ങനെ ഗോപിയിലൂടെ നഷ്ടപ്പെട്ട എന്റെ ജീവിതം ഞാൻ കണ്ടെത്തിയത് നിങ്ങളിലാണ്. ഇപ്പോഴെങ്കിലും ചേട്ടൻ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? രാഗിണി നഷ്ടപ്പെടുത്തിയ ചേട്ടന്റെ ജീവിതം ഞാൻ തിരിച്ചു തരാം ചേട്ടാ. ചേട്ടന്റെയും എന്റെയും ദുഃഖങ്ങൾ കൂടി ചേരുമ്പോൾ അതൊരു വലിയ ദുഃഖമാവുമെന്ന് തോന്നാം. പക്ഷേ ദുഃഖത്തിന് മാത്രമേ ദുഃഖത്തെ മായ്ച്ചു കളയാൻ കഴിയുള്ളൂ. ചേട്ടനുമായി ചേരുമ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേട്ടാ. ചേട്ടനും അങ്ങനെ തോന്നുമെങ്കിൽ. എനിക്കങ്ങനെ തോന്നുകയില്ല. ഇനി എന്നെ ചേട്ടന് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഈ കൈ പിടിക്കൂ ചേട്ടാ, ഈ നിമിഷം ഞാൻ ചേട്ടന്റെ കൂടെ വരാം. ഇതാ എന്റെ കൈ. ഇതാ ചേട്ടാ, ഇല്ല ഞാൻ തോൽക്കില്ല. ഒരു സ്ത്രീയുടെ മുന്നിലും ഞാൻ തോൽക്കില്ല. എന്താണ് ഉണ്ടായതെന്നോ? വിജയ ആ ഗോപിയെ കല്യാണം കഴിക്കാൻ പോകുന്നു നാട്ടുകാർ പറഞ്ഞു നടക്കുന്നല്ലോ, അത് വലിയ സത്യമുണ്ടോ?